ഹലോ ഡിയേഴ്സ്, നമ്മുടെ വീട്ടിലൊക്കെ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യണമെന്നും പലതരത്തിലുള്ള കമ്പോസ്റ്റിംഗ് മെത്തേഡും ഫ്ലാറ്റിലുള്ളവർക്ക് പോലും കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള പല വീഡിയോസ് നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കുക്ക്ഡ് ഫുഡ്സ്, അതായത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഫുഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുക എന്നുള്ളത് പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ ഞാൻ കമൻസിൽ കൂടി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് ഞാൻ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് ഒരു പഴയ PVC പൈപ്പ് ഇതുപോലുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ പഴയത് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി, പുതിയത് വാങ്ങണമെന്നൊന്നുമില്ല. അപ്പോൾ അതായത് ഇതുപോലെ രണ്ടാക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു 3 PVC പൈപ്പ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ വീട്ടിലെല്ലാ വേസ്റ്റും സുഖമായിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ 2 ഉള്ളപ്പോൾ അതുകൊണ്ട് 2 വെച്ചാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 വേണമെന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ഈ ഉണ്ടാക്കണ മെത്തേഡ് കഴിഞ്ഞിട്ട് ഫുഡ് എങ്ങനെയാണ് ഇതിൽ ഇടേണ്ടതെന്നും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. അപ്പോൾ നമ്മൾ ഈ പൈപ്പ് കുഴിച്ചിടാനായിട്ടുള്ള കുഴി റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ 1 അടിയെങ്കിലും താഴ്ത്തി വേണം നമ്മളിത് കുഴിച്ചിടാനായിട്ട്. അപ്പോൾ അത്രയും ഭാഗം ഇതുപോലെ എന്തെങ്കിലും ഡ്രില്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയൊക്കെ വെച്ച് ചൂടാക്കിയിട്ടോ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു വലുപ്പത്തിലെങ്കിലും നിറയെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 പൈപ്പും നമ്മളെ താഴ്ഭാഗം ഹോളിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് കുഴിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ മണ്ണിന് താഴോട്ട് പോകണം അത്രയും ഭാഗം നമ്മൾ ചുറ്റിനും ഇതുപോലെ ഹോളിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റിംഗ് രീതിക്ക് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട എന്നുള്ളത് പറയാൻ കാരണം ഈ ഒരു പൈപ്പ് ഇരിക്കണ ഈ ഒരു സ്ഥലം മാത്രം മതി. മാത്രമല്ല അതിനടുത്ത് നമുക്ക് പല ചെടികൾ, അതായത് മുളക് അത് പയറൊക്കെ പോലുള്ള ചെടികൾ നടുകയാണെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും കൊടുക്കേണ്ട കാണാൻ ആവശ്യം കാണാറില്ല. കാരണം ഇതിൽ നിന്ന് തന്നെ ഒരുപാട് വളങ്ങൾ, അതിൻ്റെ സ്ലറി കാര്യങ്ങളൊക്കെ അവർ വലിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ വളരണം കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കണ്ടില്ല, നമ്മൾ രണ്ടും കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ പഴയ പൈപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ഇതുപോലെ ക്യാപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ പഴയ ഒരു ജാറിൻ്റെ മൂടിയും പിന്നെ ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് അടച്ചു വെക്കണത്. അപ്പോൾ എന്തായാലും എങ്ങനെയെങ്കിലും അടച്ചു വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ളൊരു സാധനം, വളരെ അത്യാവശ്യമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇത് 1 മുമ്പെങ്കിലും നമ്മൾ പുളിപ്പിക്കാൻ വെച്ചിട്ടുള്ളൊരു ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഇതുപോലെ ഇങ്ങനെ കെട്ടിയൊന്നും വെക്കണമെന്നില്ല കേട്ടോ. ഇതിന് മൂടി കാണാണ്ടായതുകൊണ്ട് ഞാൻ ഒരു കവറിട്ടിട്ട് കെട്ടി വെച്ചെന്നുള്ളൂ. എയർ ടൈറ്റ് ആയിട്ടിരിക്കണമെന്ന് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിതുപോലെ വെള്ളത്തിൽ ശർക്കരയുടെ പൊടി, ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ നല്ല ഭക്ഷണത്തിന് എടുക്കുന്ന ശർക്കരയൊന്നും വേണമെന്നില്ല കേട്ടോ. ഇപ്പോൾ കടകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ ശർക്കരയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന പൊടി വേസ്റ്റ് പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കുറഞ്ഞ പൈസയിലൊക്കെ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ അതായാലും മതി, വെറുതെ നമുക്ക് ഭക്ഷണ സാധനം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെയൊക്കെ ഞാൻ അതുപോലെയുള്ള ശർക്കര പൊടി വാങ്ങിച്ചിട്ടാണ് ഇതുപോലെ പുളിപ്പിച്ച് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്ക് നമ്മൾ 7 പുളിപ്പിക്കാൻ വെക്കുമെങ്കിലും ഇടയ്ക്കൊന്ന് എടുത്തിട്ട് പതുക്കെ ഒന്ന് കുലുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ ഇതാ ഇതുപോലെ വന്നിട്ടില്ലേ, നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് നല്ല ബാക്ടീരിയ കണ്ടൻറ്റ് ഉണ്ടാവും. നമ്മുടെ ഇടാൻ പോണ വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ആദ്യം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. 2 പൈപ്പിലും ഞാൻ ഒരേ അളവിൽ പകുതി പകുതിയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫുഡ് വേസ്റ്റ് ഇടുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ സിങ്കിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് നമ്മൾ പ്ലേറ്റിൽ നിന്നൊക്കെ ഉള്ള ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ള വേസ്റ്റാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ 1 വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 3 ശേഷം ആ ഒരു പൈപ്പിൽ ഇടാൻ പാടുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അടുത്ത പൈപ്പിലിടണം. അതുകൊണ്ടാണ് 3 പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞത് കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നമുക്കിത് ഇതുപോലെ ഫുഡ് വേസ്റ്റ് കൂടാതെ പച്ചക്കറിയുടെയും അതുപോലെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ ഇടാം കേട്ടോ. പക്ഷേ അതൊക്കെ ഞാനിതാ ഈ കാണുന്ന ഈ ഗ്രീൻ കളറിലുള്ള ഡ്രമ്മിലാണ് കമ്പോസ്റ്റ് ചെയ്യണത്. അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള കമ്പോസ്റ്റിംഗ് ഏരിയ. ഇപ്പോൾ നമ്മുടെ കുക്ക് ചെയ്തിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും കമ്പോസ്റ്റ് ചെയ്യാനുള്ള പരിഹാരമായി. അതുമാത്രമല്ല നമ്മുടെ മറ്റുള്ള കമ്പോസ്റ്റിങ്ങൊക്കെ അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ യാതൊരു തരത്തിലുള്ള വേസ്റ്റും നമ്മൾ വേറെ എവിടെയും കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസോമഡേറി.